ഹായ് എവരിവൺ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഇതൊരു ആക്ഷൻ ക്യാമറയാണ്. ആക്ഷൻ ക്യാമറ എന്ന് പറയുമ്പോൾ എല്ലാവരും ആദ്യം ചിന്തിക്കുന്നത് ഗോപ്രോ ആയിരിക്കുമെന്നാണ്. പക്ഷെ ഇത് ഗോപ്രോ അല്ല, ഗോപ്രോയിൽ നിന്ന് മാറി ചിന്തിച്ചാണ്. എല്ലാവരും ഇപ്പോൾ ആക്ഷൻ ക്യാമറ എന്ന് പറയുമ്പോൾ ഒന്ന് ഈ ഗോപ്രോ ഹീറോ 8 ഇപ്പം തന്നെ 9 ലോഞ്ച് ആയി, അതല്ലെങ്കിൽ ഗോപ്രോ മാക്സ് 360 അങ്ങനെയൊക്കെ പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറി ചിന്തിച്ചു, ഗോപ്രോയിൽ നിന്ന് മാറി ചിന്തിക്കാമെന്ന് വെച്ചു. പിന്നെ ആ ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഗോപ്രോയെക്കാട്ടി അല്പം ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഈ വീഡിയോ കണ്ട് നോക്കാം. ഓക്കെ, ക്യാമറയുടെ പേര് ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ. നമുക്ക് ക്യാമറയുടെ പേരെന്താണെന്ന് നോക്കാം. ഇൻസ്റ്റാ 360 ട്വിൻ എഡിഷൻ, അതായത് രണ്ട് ലെൻസ് വരുന്നുള്ളൊരു ക്യാമറയാണ്. അപ്പോൾ നമുക്കിത് മൊത്തത്തിൽ അൺബോക്സ് ചെയ്യാം. ഓക്കെ, ക്യാമറ ഇങ്ങനെയാണ് ഒരു ക്യാമറ വരുന്നത്. ഇത് എത്ര പാർട്സ് ഉണ്ട്? 1, 2, 3, 4 പാർട്സ് ആയിട്ടാണ് ഈ ക്യാമറ വന്നിട്ടുള്ളത്. പിന്നെ അത് രണ്ട് ലെൻസ് വരുന്നുണ്ട്, പിന്നെ മെയിൻ കോറ് വരുന്നുണ്ട്, പിന്നെ ബാറ്ററി വരുന്നുണ്ട്, പിന്നെ പിന്നീട് വരുന്നൊരു ഇത് ചാർജറൊക്കെയാണെന്ന് തോന്നുന്നു. നമുക്ക് എന്താണെന്ന് നോക്കാം. എടുത്ത് സി ടൈപ്പ് ചാർജർ വരുന്നുണ്ട് ഇതിനകത്ത്. ദേ സി ടൈപ്പ് ഒരു ചാർജർ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഒരു കവർ വരുന്നുണ്ട് ക്യാമറയുടെ. ഓ, മൗണ്ട് വരുന്നുണ്ട്. ഓ, ഇത്ര ഐറ്റമാണ് ഈ ക്യാമറയുടെ കൂടെ വരുന്നത്. പിന്നെ അതിൻ്റെ ഒരു കാറ്റലോഗ് വരുന്നുണ്ട്, സ്റ്റിക്കർ, ഇൻസ്റ്റാ 360 സ്റ്റിക്കറിങ് വരുന്നുണ്ട്. ഇതെന്താണ്? എനിക്ക് തോന്നുന്നു വാറണ്ടിയുടെ കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അതെ, ഇത് വാറണ്ടിയുടെ ഒരു പേപ്പറാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റാ 360 സെലക്ട് ചെയ്തത് എന്നുള്ളതിന്റെ ഫീച്ചേഴ്സിലേക്ക് നമുക്ക് കടക്കാം. അപ്പം ഇതിനകത്ത് എന്തെല്ലാം ഗോപ്രോയിൽ നിന്ന് എന്തെല്ലാം വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇപ്പം എല്ലാവരും ഗോപ്രോ അല്ലേ, ഗോപ്രോയ്ക്ക് അവൈലബിലിറ്റി കൂടുതലാണ്. പ്രൈസ് ഇതിൻ്റെ പ്രൈസ് ഏകദേശം 43,000 രൂപയോളം അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പം ഇതിലും പ്രൈസ് കുറവല്ലേ ഗോപ്രോയ്ക്ക്? ഫുൾ ബണ്ടിൽ കിട്ടില്ല ഈ പ്രൈസിൽ? അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പം അതിനുള്ള എല്ലാ ഉത്തരം നമുക്ക് ഈ വീഡിയോയാണെന്ന് നോക്കിയാൽ, 5.7K 360 ക്യാപ്ചറിംഗ് ഉണ്ട്, അതുകൂട്ട് തന്നെ 4K വൈഡ് ആംഗിൾ ക്യാപ്ചറിംഗ് ഉണ്ട്, ഫ്ലോ സ്റ്റേജ് സ്റ്റെബിലൈസേഷൻ, വാട്ടർ പ്രൂഫ് അപ് ടു 5 മീറ്റർ, അതായത് 16.4 ഫീറ്റ്, പിന്നെ ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്ക് വരുന്നുണ്ട്, പിന്നെ ആട്ടോ ഫ്രെയിം പ്ലസ് ആട്ടോ എഡിറ്റിംഗ് എന്നൊരു ഫീച്ചർ വരുന്നുണ്ട്, പിന്നെ ഹൈപ്പർ ലാപ്സ് വരുന്നുണ്ട്, പോയിന്റ് ടു ട്രാക്ക് വരുന്നുണ്ട്, വോയിസ് കൺട്രോൾ വരുന്നുണ്ട്, 8 സ്ലോ മോഷൻ വരുന്നുണ്ട്, 4 സ്ലോ മോഷൻ 360 മോഡിലും വരുന്നുണ്ട്, പിന്നെ HDR ഫോട്ടോ പ്ലസ് വീഡിയോ, HDR മോഡിൽ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റും, അതുകൊണ്ട് തന്നെ നൈറ്റ് ഷൂട്ടിങ്ങിനും വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്? 5.7K 360, അതായത് 360 ഡിഗ്രിയുടെ റെക്കോർഡിങ്ങിനകത്ത് പറ്റും. അതുകൊണ്ട് തന്നെ 4K വൈഡ് ആംഗിൾ വരുന്നുണ്ട്. 4K വൈഡ് ആംഗിൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് 4K 16 PSLലാണ് വൈഡ് ആംഗിൾ വരുന്നത്. അതുകൊണ്ട് തന്നെ 8X സ്ലോ മോഷനും ഈ 4K സപ്പോർട്ടും. 360 ക്യാമറയെ സപ്പോർട്ട്, അതായത് രണ്ട് ലെൻസ് ആണല്ലോ, അപ്പോൾ 360 ലെൻസ് സപ്പോർട്ട് ആവുന്ന 4 ക്യാമറയ്ക്ക് ഏകദേശം 130 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് അപ്പേച്ചർ എന്ന് പറയുന്നത് f=2.8 ആണ്. പിന്നെ 35mm ഇക്വാലൻറ്റിലുള്ള ഫോക്കൽ ലെങ്ത് ആണ് ഈ ക്യാമറയ്ക്ക് വരുന്നത്. പിന്നെ നമ്മൾ ഇതിന് വാട്ടർ പ്രൂഫ് ആണെന്ന് പറയും. വാട്ടർ പ്രൂഫ് എന്ന് പറയുമ്പോൾ ഏകദേശം 5 ഫീറ്റ്, അതായത് 16.45 മീറ്റർ, അതായത് 16.4 ഫീറ്റ് വരെ താഴ്ച നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് റോ ഫയലിലുള്ള ഫോട്ടോഗ്രാഫി സപ്പോർട്ടാണ്. വീഡിയോഗ്രാഫി HD വീഡിയോഗ്രാഫി ഉണ്ട്, പിന്നെ ടൈം ലാപ്സ് പറ്റുന്നുണ്ട്, ബുള്ളറ്റ് ടൈം വീഡിയോഗ്രാഫിയും ഇതിനകത്ത് പറ്റുന്നുണ്ട്. 4K വീഡിയോഗ്രാഫിയിലാണെങ്കിലും 360 വീഡിയോഗ്രാഫിയിലാണെങ്കിലും ഏകദേശം 70 മിനിറ്റോളം നിൽക്കും, അതായത് അത്രയും സമയം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കണ്ടിന്യൂസ് ആയിട്ട്. കപ്പാസിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ 1190 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത്.
ഇതാണ് ഈ ഒരു ബാറ്ററി ചാർജിങ് ബാറ്ററി ഇവിടെ ഈ ഒരു പോർഷനിലെ ഇതിപ്പോൾ പല പാർട്സ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പം ഈ രണ്ട് ലെൻസ് നമുക്ക് മാറി മാറി യൂസ് ചെയ്യാം. ഇതാണ് കോർ എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്താണ് ബാറ്ററി വരുന്നത്. ഇതിൻ്റെ കപ്പാസിറ്റി നമ്മൾ പറഞ്ഞത് 1190 കപ്പാസിറ്റി വരുന്നത്. പിന്നെ ചാർജിങ് എന്ന് പറയുന്നത് സി ടൈപ്പ് ചാർജറിലാണ് ചാർജിങ്. ചാർജിങ് ഏകദേശം 65 മിനിറ്റ് ആണ് നമുക്ക് ചാർജിങ് ടൈം പറയുന്നത്. ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ 20 ഡിഗ്രി ടു 40 ഡിഗ്രി, അതായത് -14 ഫാരൻഹീറ്റ് ടു 104 ഫാരൻഹീറ്റ് വരെയാണ് നമുക്ക് ഈ ക്യാമറ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് അവിടെ നല്ല കംഫർട്ടായിരിക്കും. പിന്നീട് ക്യാമറയ്ക്ക് എന്തെങ്കിലും ഇൻറ്റേർണലായിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ പാർട്സായിട്ട് വരുന്ന ക്യാമറ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ 3 പാർട്സ് വരുന്നത്, 1 കോർ, 2 ലെൻസ്. ആദ്യം കോർ ലെൻസ് കൂടെ കണക്ട് ചെയ്യണം. അപ്പോൾ അത് കണക്ട് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ആ ഒരു രണ്ട് ലോക്ക് നോക്കി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ അത് കണക്ട് ആവും. പിന്നീട് വരുന്നതാണ് ബാറ്ററി ബേസ്. ഈ ബാറ്ററി ബേസ് കണക്ട് ചെയ്യുന്ന ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, പക്ഷേ നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടതുണ്ട് അതിൻ്റെ ആ ഒരു ചിപ്പ് കോറും അതിൻ്റെ ആ ഒരു ചിപ്പുണ്ട് കോറും ബാറ്ററിയുടെ, അത് വന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ലോക്ക് ആവുന്നതിന്. അപ്പോൾ നമ്മൾ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി അതിൻ്റെ പൗച്ചാണ്, ഈ ഒരു പൗച്ചാണ് നമുക്ക് ഇനി അടുത്തായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ലോക്ക് ഉണ്ട്, ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ലോക്ക് ഓപ്പൺ ആവും. എന്നിട്ട് നമുക്ക് കേസ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഈ ക്യാമറ ഇതിനുള്ളിലേക്ക് വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഉള്ളിലേക്ക് വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ആ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്, അതുകൊണ്ട് ക്യാമറയിലും ആ പൗച്ചിലും ഉണ്ട്. അപ്പോൾ അത് നോക്കി കറക്റ്റായിട്ട് വെച്ച ശേഷം ഈ ലോക്ക് നമ്മൾ പഴയത് കൂട്ട് തന്നെ വീണ്ടും ലോക്ക് ചെയ്യേണ്ടതാണ്. തിരിച്ചടച്ച ശേഷം ഇങ്ങനെ വലിച്ചൊന്ന് മുറിക്കാൻ അത് ലോക്കാവും. എന്നിട്ട് പ്രസ് ചെയ്യുമ്പോഴത്തെ ഓട്ടോമാറ്റിക്കലി അത് ലോക്കായിട്ടിരിക്കും. പിന്നീട് ഇതിൻ്റെ കൂടെ ഈ കേസിനകത്ത് വരുന്ന 2-3 പാർട്സ് ഉണ്ട്. അതായത് നമ്മൾ ഈ ത്രെഡിങ് വരുത്തല്ലേ ഗോപ്രോയിലൊക്കെ വരുന്നത് കൂട്ട് തന്നെ മറ്റ് എക്സ്ട്രാ ആക്സസറീസ് സെറ്റ് ചെയ്യാനായിട്ട്, അതായത് ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്ക് ആയാലും അതല്ല ട്രൈപോഡ് സെറ്റ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ത്രെഡ് ആവശ്യം വരും. അപ്പോൾ ഈ ഒരു ത്രെഡ് മുറുക്കിയ ശേഷം ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് മറ്റൊരു ത്രെഡിങ് കാണും. ആ ഒരു ത്രെഡിങ്ങിലാണ് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ഹെൽമെറ്റ് മൗണ്ടാണ്, വെറൈറ്റി ഹെൽമെറ്റ് മൗണ്ടുകളുണ്ട്. അപ്പോൾ അത്തരം മൗണ്ടുകളും കണക്ട് ചെയ്യുന്ന ഈ ഒരു സെറ്റിംഗ് ചെയ്ത ശേഷമാണ്. പിന്നീട് ഇതിൻ്റെ കൂടെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 360 ലെൻസ് വരുന്നുണ്ട്, അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കവർ വരുന്നുണ്ട്. കാരണം 360 ലെൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ കൂർത്തിരിക്കുകയാണ് 2 എഡ്ജും. അപ്പോൾ അതിന് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന് പോറലൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ കവർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. അടുത്തായിട്ട് നമുക്ക് ക്യാമറ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ക്യാമറ ഓൺ ചെയ്യാനായിട്ട് മുകൾ ഭാഗത്ത് ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്, അതിനകത്ത് ലോങ് പ്രസ് ചെയ്യുമ്പം ഓൺ ആവും ക്യാമറ. പിന്നെ അതിൻ്റെ റൈറ്റിലുള്ള സ്വിച്ച് എന്ന് പറഞ്ഞാൽ റെക്കോർഡിങ്ങിനായിട്ടുള്ളതാണ്. പിന്നെ ഇതിനകത്തിലെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് യൂസ് ഞാൻ ഈ ക്യാമറ നല്ല രീതിയിൽ ഒന്ന് യൂസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എങ്ങനെ എന്തെല്ലാം ഫീച്ചേഴ്സ് ഉണ്ടെന്നും എന്നീ കാര്യങ്ങളെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് പാർട്ടായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇനി ഒരു കാര്യം ഫോണിനകത്ത് ക്യാമറ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ Insta360 ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത ശേഷം അതിനകത്ത് ക്യാമറ നമ്മുടെ ക്യാമറ കണക്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് രണ്ട് കാര്യമാണ് എനേബിൾ ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലൂടൂത്ത് ആണ്, രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ വൈഫൈ ആണ്. ബ്ലൂടൂത്തും വൈഫൈയും എനേബിൾ ചെയ്ത ശേഷം നമ്മൾ വീണ്ടും ആപ്ലിക്കേഷനിലേക്ക് തിരിച്ചു പോകും. അതിനുശേഷം ഇതിനകത്ത് ഫോട്ടോ എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണക്ട് ആവുന്ന കാണും, കണക്ട് ചെയ്യും. പിന്നെ ഞാൻ ഓൾറെഡി കണക്റ്റഡ് ആയതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ലോഡാവുന്നത്. ആദ്യമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ചില അപ്ഡേഷൻസും പിന്നെ ചില ഫയൽസ് ഡൗൺലോഡ് ചെയ്യേണ്ടതൊക്കെ ആവശ്യം വരും. അതിനുശേഷം ഓട്ടോമാറ്റിക്കലി ക്യാമറയായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ക്യാമറ മോണിറ്റർ നമ്മുടെ ഫോണിനകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫോണിൽ എല്ലാ സെറ്റിംഗ് ആവശ്യമായ രീതിയിൽ ഫോട്ടോസൊക്കെ കാര്യങ്ങളൊക്കെ എടുക്കാം. ഇതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ ഇട്ടു. ഇപ്പോൾ നമ്മൾ ക്യാമറയും മെമ്മറി കാർഡ് ഇട്ടിട്ടില്ല. അപ്പോൾ മെമ്മറി കാർഡ് എവിടെയാണ് ഇടുന്നത്, എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നതെന്ന് നോക്കാം. റൈറ്റ് സൈഡിലായിട്ട് ഒരു ഓപ്പണിങ് ചെയ്യാനായിട്ട് അതിനൊരു ത്രെഡ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് വലിച്ച് ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെയാണ് മെമ്മറി കാർഡ് ഇടുന്നതും ചാർജിങ്ങും. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, സി ടൈപ്പാണ് ചാർജിങ് സ്ലോട്ട് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഫോണിലെ മെമ്മറി കാർഡുകളാണ് യൂസ് ചെയ്യുന്നത്, അതായത് DSLR ക്യാമറ വരുന്ന മെമ്മറി കാർഡുകളല്ല. ഗോപ്രോ ഉള്ളപ്പോൾ ഞാൻ എന്തിന് ഈ ക്യാമറ ചൂസ് ചെയ്തു, എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്നീ ചോദ്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഗോപ്രോ സിംഗിൾ ലെൻസ് ആയിട്ടാണ് വരുന്നത്, 1/360 അല്ലെങ്കിൽ നോർമൽ വീഡിയോഗ്രാഫി. Insta360 വരുമ്പോൾ Insta360 1R 2 എഡിഷനിലേക്ക് വരുമ്പോൾ 360 വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നോർമലും വരുന്നുണ്ട്. രണ്ട് ലെൻസാണ് വരുന്നത്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റും. ഗോപ്രോയുടെ ഫുൾ ബണ്ടിലിന് ഇതിലും വിലക്കുറവാണ് എന്ന് പറയുമ്പോൾ Hero 8 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ക്വാളിറ്റിയിലും വീഡിയോ ക്വാളിറ്റിയിലും മറ്റ് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും Insta360 തന്നെയാണ് ബെറ്റർ. പക്ഷേ Hero 9 വരുമ്പോൾ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ Hero 9 ഫുൾ ബണ്ടിൽ പ്രൈസ് Insta360 മുകളിൽ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു ക്യാമറയാണ് Insta360 1R 2 എഡിഷൻ. ഇതെല്ലാം നോർമൽ എഡിഷൻ വരുന്നുണ്ട്, 30,000 രൂപയുടെ അടുപ്പിച്ചാണ് നോർമൽ വരുന്നത്. 360 വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ 19,000 രൂപയാണ് ഈ ലെൻസിൻ്റെ മാത്രം വില. ആ രീതിയിൽ നമുക്ക് വാങ്ങിക്കാം. ഇപ്പോൾ ഒറ്റയടിക്ക് ഇത്രയും ബഡ്ജറ്റ് എടുക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ വാങ്ങിക്കാൻ പറ്റും.
പിന്നെ ഇതിൻ്റെ സർവീസിങ്ങും കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഗോപ്രോയുടെ സർവീസിങ്ങും കാര്യങ്ങളും ഏതൊരു രീതിയിലുണ്ടോ ആ ഒരു രീതിയിൽ തന്നെ ഇതിൻ്റെ സർവീസിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ Insta360യെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളും അതിനെ എങ്ങനെ യൂസ് ചെയ്യണമെന്നും അപ്പം എന്തെല്ലാം പ്രത്യേക ഫീച്ചറുകളുണ്ടെന്നും അതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെ നല്ല രീതിയിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് ഒരു പാർട്ടായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ.